وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: من أحب سنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله. إلهي أنت ذو لطفي وذو فضل وذو عطفي، وكم من قربة تنفي بأهل البدر يا الله. صلاة الله سلام الله
على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാധാതുക്കൾ, പണ്ഡിത നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, സുന്നി സംഘകുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ, വിശ്വഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന് വേണ്ടി സംഘമിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രവാചക പ്രേമികൾ, എൻ്റെ മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോമനകൾ, അദിവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അഹ്ലു ബൈത്തിൻ്റെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എളിയവരായ നമ്മുടെ ഈ സംഘമം ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ പാപങ്ങളും അല്ലാഹു സന്തോഷത്തോടെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സിന് അല്ലാഹു പ്രദാനം ചെയ്തു തരട്ടെ. കൽബ് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഇടം നേടാൻ ഭാഗ്യം ലഭിക്കുന്ന പ്രവാചക പ്രേമികളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും വിശ്വാസികളായ സമൂഹത്തിന് പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നേടാൻ വ്യത്യസ്തമായ ചില മാർഗങ്ങളും ചില സാഹചര്യങ്ങളും ഒരുക്കി വെക്കുന്നത് ലോകത്തിൻ്റെ ചരിത്ര പാരമ്പര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് വിശ്വാസ ദുർബലതയും മൂല്യച്യുതിയും പിടിപെട്ട് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നീങ്ങുമ്പോൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലാഹു തആല വിവിധ സംവിധാനങ്ങൾ അതാത് സമയത്ത് ഒരുക്കി വെക്കും. അത് ചില കാലഘട്ടങ്ങളിൽ ചില വ്യക്തികൾ ആകാം, ചില സന്ദർഭങ്ങളിൽ ചില സദസ്സുകൾ ആകാം, ചില സാഹചര്യങ്ങളിൽ അത് ചിലപ്പോൾ ചില സ്ഥാപനങ്ങളാകാം. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന രൂപത്തിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്റെ വേദികൾ ഒരുക്കുന്ന ചരിത്ര സത്യം ലോകത്തിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ദീർഘിച്ച് പോകുന്നില്ല. ആ രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഒരു വലിയ ബർക്കത്തുള്ള സദസ്സാണ് ഈ സദസ്സ്. ആ സദസ്സിന് നേതൃത്വം നൽകുന്ന ഒരു വലിയ പ്രഗത്ഭനായിരിക്കുന്ന സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ ഒരു കണ്ണിയായി പിറക്കുക, ഇൽമു കൊണ്ട് അല്ലാഹു തആല ധന്യമാക്കുക,
സൂക്ഷ്മതയുള്ള ജീവിതത്തിലൂടെ അള്ളാഹു തആല ജീവിതത്തെ ക്രമീകരിക്കുക. ആ ഘട്ടത്തിൽ അഭയം തേടി വരുന്ന വിഭാഗത്തിന്റെ മുന്നിൽ നാവിലൂടെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതിലൊക്കെയും അള്ളാഹു തആല ഫലം നൽകുക. ഈ രീതിയിൽ അള്ളാഹു തആല വലിയ ഹല്ല് നൽകിയ ഒരു വലിയ മഹാനായ സയ്യിദിന്റെ നേതൃത്വത്തിൽ മാസത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നും വകവെക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ സംഗമിക്കുമ്പോ ആർക്കാണ് ഇതിന്റെ ഫലത്തെ നിഷേധിക്കാൻ കഴിയുക? ആർക്കാണ് ഈ സത്യത്തിനെതിരെ കണ്ണടക്കാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. ഇത്തരം സദസ്സുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ദീർഘിച്ച് അങ്ങോട്ടൊന്നും പോകുന്നില്ല. മനുഷ്യൻ കാലഘട്ടം കഴിയുന്തോറും മൂല്യച്ചോർച്ച സംഭവിക്കുന്ന വിഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. ഖൈറുൽ ഖുറൂനി ഖർനി, കാലഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ കാലഘട്ടം പ്രവാചകനായ എന്റെ ഈ കാലഘട്ടമാണ്. സുമല്ലദീന യലൂനഹു, പിന്നീട് അതിനോടടുത്ത് നിൽക്കുന്ന കാലഘട്ടം തൊട്ടടുത്ത സ്വഹാബത്തെ കിറാം അടക്കം ഉൾക്കൊള്ളുന്ന നൂറ്റാണ്ടാണ്. ആ സ്വഹാബത്തിനെ കാണാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന അയിമ്മത്തുകളും സാലിഹീങ്ങളും ഒക്കെ ജീവിക്കുന്ന നൂറ്റാണ്ട്, ഇങ്ങനെ മൂന്ന് നൂറ്റാണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്റാണ്ടിനുള്ള ബഹുമാനം തൊട്ടടുത്ത നൂറ്റാണ്ടിനില്ല, കുറയുക. ആ നൂറ്റാണ്ടിന്റെ ആദരവും ബഹുമാനവും അതിന്റെ ആത്മീയമായിരിക്കുന്ന മൂല്യവും ഉയർച്ചയും തൊട്ടടുത്ത നൂറ്റാണ്ടിനില്ല, കുറയുക. അങ്ങനെ വരുമ്പോ പിന്നീടുള്ള ഓരോ നൂറ്റാണ്ടുകളിലും അതിങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ മൂല്യം കുറഞ്ഞാലും ലോകാവസാനം വരെ അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കണം. അതിന് ഓരോ കാലഘട്ടത്തിലും മൂല്യമുള്ള ചില വിഭാഗത്തെ അള്ളാഹു തആല സെലക്ട് ചെയ്ത് നൽകും. അത് ആലിമീങ്ങളിലൂടെ ആകാം, അഹ്ലു ബൈത്തിലൂടെ ആകാം, അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരായ സ്വാലിഹീങ്ങളിലൂടെ ആകാം. ആ വ്യക്തികളിലൂടെ പല അത്ഭുതങ്ങളും പ്രകടമാകുകയും അവരുടെ നാവിലൂടെ പല അത്ഭുതങ്ങളും അള്ളാഹു തആല പ്രകടിപ്പിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അള്ളാഹു തആല നിലനിർത്തുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു സദസ്സിലാണ് നാം ഇപ്പോൾ സംഗമിച്ചത്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടൻ എന്റെ വീട്ടിന്റെ പുറത്ത് ഒരു ചെറുപ്പക്കാരൻ കാത്തിരിക്കുക, കൂത്തുപറമ്പടുത്ത് മൂരിയാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു സജീവ സുന്നത്തി ജമാഅത്തിന്റെ സ്നേഹിയാണ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ തന്നെ ആ ചെറുപ്പക്കാരനെ കണ്ട് ഞാൻ ചെന്നേ പോന്നു ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോട് എന്നോട് പറഞ്ഞു, പത്രത്തിൽ കണ്ടു നിങ്ങൾ ബായാർ സ്വലാത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന്. എന്റെ ഭാര്യയുടെ പിതാവ് 45 വയസ്സുള്ള ഒരു സുഹൃത്ത് അബൂബക്കർ എന്നാണ് പേര്, അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന വന്നു, ഡോക്ടറെ സമീപിച്ചപ്പോ ബ്ലോക്കാണെന്ന് പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഒരു വിദഗ്ധനായ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലൂടെ അതിങ്ങനെ ചികിത്സിച്ചു വരികയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വേദന വർദ്ധിച്ച് മിനിഞ്ഞാന്ന് ഒരു ഡോക്ടർ സമീപിച്ച് പരിശോധിച്ചപ്പോ ഡോക്ടർ വിധിയെഴുതിയിരിക്കുന്നത് രോഗം ക്യാൻസർ ആണ്, 4th stage. ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അന്തം മുട്ടിങ്ങനെ കേട്ടു. ആ ചെറുപ്പക്കാരൻ അവസാനം പറയുന്നത്, ബായാർ സ്വലാത്ത് വലിയ കറാമത്തുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സ്വലാത്താണെന്ന് ഞാൻ പലരും പറയുന്നത് കേൾക്കുകയും അനുഭവിച്ചറിയുന്നവർ പറയുകയും ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ആ സദസ്സിൽ വെച്ച് സയ്യിദ് അവർഗളോട് ആ ഭാര്യാപിതാവിന്റെ രോഗശമനത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പറയണേ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ കണ്ണുനീരൊഴുക്കി. അള്ളാഹുവേ ഈ സദസ്സിന്റെ ഹക്കുകൊണ്ട്
ആ സുഹൃത്തിന്റെ രോഗത്തിന് നീ ശിഫ കൊടുക്കണം ബ്രഹ്മാരെ. ഹബീബായ തങ്ങളെ കൊണ്ട് അത്തരത്തിലുള്ള എല്ലാ രോഗങ്ങളെ തൊട്ടും പരിപൂർണ്ണ കാവൽ നൽകുകയും രോഗം പിടിപെട്ടവർക്ക് നീ സലാമത്ത് നൽകുകയും ചെയ്യണം ബ്രഹ്മാനേ. ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളുടെ കൽബ് ആശ്രയിക്കുകയാണ് ആ രീതി. എത്രയോ ആയിരക്കണക്കിന് ആള്, ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല സജീവ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, അത്തരത്തിലുള്ള ഒരു രോഗം പിടിപെട്ട് ഡോക്ടർമാരൊക്കെ കഴിയൊഴിഞ്ഞ പോസ്റ്റിലാണ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇതുവരെ അള്ളാഹു തആല ആഫിയത്ത് കൊടുത്ത് ഇവിടെ സയ്യിദ് അവർഗളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അള്ളാഹു തആല ചെറുപ്പക്കാരന്റെ രോഗത്തിന് ശിഫ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സർവ്വരോഗത്തിനും അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരുമാറാകട്ടെ. രോഗികൾക്ക് രോഗം പരീക്ഷണമാണ്. ആ രോഗികളെ കൺമുമ്പിൽ കാണുന്ന രോഗികളല്ലാത്തവർക്ക് അതേക്കാൾ വലിയ പരീക്ഷണമാണ്. അവർക്ക് രോഗം എന്ന പരീക്ഷണമാണെങ്കിൽ ആ രോഗം പിടിപെടാത്തവർക്ക് അള്ളാഹുവിനെ പേടിക്കാൻ വേണ്ടി ഉപകരിക്കുന്ന എന്റെ റബ്ബിനിക്ക് എന്നെയും ഇതുപോലെ ചെയ്യാൻ കഴിയുമെന്ന ഭയം ഉൾക്കൊള്ളാനുള്ള ഒരു പരീക്ഷണത്തിന്റെ വേദിയായി മറ്റൊരു രോഗിയുടെ രോഗത്തെ കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഡോക്ടർമാര് കൈയൊഴിയുന്ന വിഷയത്തിനും മുഅ്മിനീങ്ങളുടെ കൽബിന്റെ ആശ്രയം അത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ കുടുംബവും ആ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്ലിസുമായി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബായാറു എന്ന് പറയുന്ന ഈ സ്വലാത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിനീതൻ പ്രസംഗിച്ചിട്ടുണ്ട്. അന്നു മുതൽ ഇവിടെ സംഗമിക്കുന്ന ആയിരങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള രോഗികൾ, ഏതൊക്കെ തരത്തിൽ കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹു തആല പലർക്കും അത്ഭുതകരമായ ഫത്ഹ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനായ സയ്യിദ് അവർഗളുടെ തണല് നമുക്ക് നീട്ടിത്തരുമാറാകട്ടെ. അവിടത്തിന്റെ എല്ലാറ്റിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സ്ഥാപനത്തെ അല്ലാഹു തആല ഉത്തരോത്തരം ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരോട് ഞാൻ വിഷയകമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. അല്ലാഹു അവന്റെ ലോകത്ത് വിവിധ പടപ്പുകളെ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യൻ, ഇതര ജീവികൾ, നിർജീവികൾ, ഇങ്ങനെ പല മഹ്ലൂഖാത്തുകളെയും അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പടക്കപ്പെട്ട വിഭാഗത്തിൽ അല്ലാഹു തആല പരിഗണിച്ച ഒരു വലിയ വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. വലഖദ് കർറംന ബനി ആദം, ആദം സന്തതികളെ പല വിഷയങ്ങളിലും അല്ലാഹു തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനം പാർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ മറ്റുള്ളവർക്ക് വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ പാർക്ക് ചെയ്യണം. K 19 84 40 ഒരു വണ്ടി അത് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വളരെ അടിയന്തരമായി ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കാൻ വളരെമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പാർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അത് ശ്രദ്ധിച്ചാൽ പിന്നെ അനൗൺസ്മെന്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ പലതരത്തിലും മനുഷ്യനെ മൊത്തത്തിൽ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യനെ അള്ളാഹു പരിഗണിച്ചത് വെറും ഈമാനിന്റെ വിഷയത്തിൽ മാത്രം അല്ല, ഇതര ജീവികളിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യനെ മൊത്തത്തിൽ ഒന്ന് പരിഗണിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ മനുഷ്യനേക്കാൾ കൂടുതൽ തടിയും വലുപ്പമുള്ള ജീവിയുണ്ട്, മനുഷ്യനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ജീവികളുണ്ട്, മനുഷ്യനേക്കാൾ കൂടുതൽ സന്താനോൽപാദന പ്രക്രിയ നടക്കുന്ന ജീവികളുണ്ട്, മനുഷ്യനേക്കാൾ കൂടുതൽ ഓടാനും ചാടാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ജീവികൾ ഉണ്ട്. നമ്മൾ ചില തടിച്ച ആളൊക്കെ കണ്ടാല് തീരെ എന്നെ പോലത്തെ ലൈഫായ ആളുകളൊക്കെ അസൂയന്റെ കടുപ്പം കൊണ്ട് ഇങ്ങനെ ദൂരെ എന്ന് പറയാം. അല്ല, അമ്മ മനുഷ്യന് ഏത് റേഷൻ ഷാപ്പ് എന്നാ പഠിച്ചവൻ അരിമാകുന്നതൊക്കെ ചോദിക്കും.
അത് അയാളുടെ തടിന്റെ പ്രയാസം കൊണ്ടല്ല, ഞമ്മക്ക് അതേപോലെ തടി കിട്ടാത്ത അസൂയ ഉണ്ടെന്താകാണ് അങ്ങനെ തോന്നിപ്പോക. അതേപോലത്തെ ഒരു തടി ഞമ്മക്ക് അല്ല വന്നെ നമ്മളെന്താവൂല, ഓ ഓൻ ഭയങ്കര ഏതോ റേഷൻ പീടിയെന്ന് അരി വാങ്ങി കഴിച്ചാന്നും പറയൂല, ഞാൻ കഴിച്ച പീടിന്റെ അപ്പുറത്തുനിന്ന് വാങ്ങിയാന്നുള്ള തോന്നലേ വരും. അപ്പൊ നമുക്ക് സ്വമേധയാ കിട്ടാത്ത മറ്റു പലതും കിട്ടും, അസൂയ ഉണ്ടാവും. എന്നാ തടിന്റെ വിഷയത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആന എന്ന് പറയുന്ന സാധനം എത്ര വലുപ്പുള്ള ജീവിയാ, മനുഷ്യനേക്കാൾ എത്രയോ കിൻഡല് കണക്കിന് തൂക്കുള്ള സാധന. പക്ഷേ മനുഷ്യനേക്കാൾ കൂടുതൽ തടിയുടെ വിഷയത്തിൽ ആനയെ അല്ലാഹു പരിഗണിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭക്ഷണം ഈ ആന എന്ന് പറയുന്ന ജീവി ഒരു ഉച്ചക്കത്തെ ചോറ്, ഒരു ഊണിന് വേണ്ടിയിട്ട് ഉരുട്ടുന്ന ഉരുള, അത് നമ്മളെ പോലത്തെ ഒരു സാധാ കുടുംബത്തിൽ കിട്ടിയ ഒരു രണ്ടു മാസമൊക്കെ തിന്നാൻ മാത്രമുള്ള ചോറിന്റെ അരിയൊക്കെ ഉണ്ടാവില്ലേ. നമ്മളെ കാണും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. മക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, പണ്ടത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുമ്പം അൽ വലൂദ, ഏറ്റവും കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള കുടുംബത്തിലുള്ള പെണ്ണിനെ സെലക്ട് ചെയ്യണോന്നാ. ഏറ്റവും കൂടുതൽ കുടുംബാസൂത്രണം നടത്തിയിട്ട് മക്കളില്ലാത്ത കുടുംബം നോക്കാനല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള പെണ്ണുള്ള കുടുംബം ആ കുടുംബത്തിൽ നിന്ന് സെലക്ട് ചെയ്യണം. എന്തിനാണത്? ഹബീബായ തങ്ങൾ പറയുന്നു, നാളെ ആഖിറത്തിൽ ആദൻ നബി അലൈഹിസ്സലാം മുതൽ എന്റെ തൊട്ടു മുമ്പുള്ള പ്രവാചകനായ മഹാനായ കലീമുല്ലാഹി റസൂലുള്ളാഹി ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള അമ്പിയാക്കൾ അവരുടെ അനുയായികളുടെ വലിയ വ്യൂഹത്തിലേക്ക് നോക്കി, പരുപ്പത്തിലേക്ക് നോക്കി അവരൊക്കെ വല്ലാതെ സന്തോഷിക്കുമ്പോ എന്റെ ഉമ്മത്തിന്റെ വലുപ്പം കണ്ട് ഞാൻ സന്തോഷിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, എന്താ ഇന്ന് നമ്മുടെ അവസ്ഥ? ആഖിറത്തിൽ വെച്ച് നമ്മുടെ മക്കളുടെ സന്താനങ്ങളുടെ വലുപ്പവും പെരുപ്പവും കണ്ടിട്ട് എന്റെ ഉമ്മത്തിന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങളൊന്ന് സന്തോഷിച്ചു കിട്ടിയാൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പക്ഷേ ഇന്ന് നടക്കുന്ന കൾച്ചർ എന്താണ്? ചില ചെറുപ്പക്കാരൊക്കെ പെണ്ണ് കാണാൻ വേണ്ടി പോകും. പെണ്ണ് കണ്ട് വന്നിട്ടെന്താ, ചങ്ങായിമാരോട് എങ്ങനെ ഇടോ, പെണ്ണൊന്നും തിരക്കുകളിൽ അടിപൊളിയാ, പക്ഷെ പറഞ്ഞിട്ടെന്താ കുറേ പെമ്മക്കളുണ്ടായിരിക്കുന്ന ഇവന്റെ ഭർത്താനം കേട്ടാ വിചാരിക്കും ആ ഉപ്പാന്റെ എല്ലാ പെൺകുട്ടികളും ഇവനിക്കാ കെട്ടിച്ചു കൊടുക്കുന്നത്. ഓനിക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നുള്ളൂ, എല്ലാ പെണ്ണിനും ഓൻ കെട്ടിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ബാക്കിയുള്ള പെണ്ണിന്റെ കതിർ നോക്കിയിട്ട് ഇങ്ങനെ ഓൻ വെപ്രാളപ്പെടുക അല്ലേ? എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, മക്കളെന്ന് പറയുന്നത് നമുക്ക് ജനിക്കാൻ അള്ളാഹു അവകാശം തന്നെങ്കിൽ അതുപോലെ മറ്റുള്ളവർക്കും ജനിക്കാൻ റബ്ബ് അവകാശം കൊടുത്തിട്ടുണ്ട്. അവരുടെ വലുപ്പവും വണ്ണവും നോക്കിയിട്ട് നീ അതിൽ അസൂയ പൂഴുകല്ല വേണ്ടത്, നിനക്ക് പ്രയാസം തോന്നുകയല്ല വേണ്ടത്, അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കണം. കാരണം നാളെ ആഖിറത്തിൽ ഹബീബായ തങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു കുടുംബമായി അത് മാറും. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ പെണ്ണുങ്ങള് നിങ്ങൾക്ക് എത്രയാ മക്കൾ എന്ന് വെച്ചാൽ 14 എന്നാ. ഇപ്പം 14 എന്ന് കേൾക്കുമ്പോൾ തല കറങ്ങിയിട്ട് പോകും നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ. തൽക്കാലം ഇപ്പം വേദ കേൾക്കാൻ വന്ന പെണ്ണുങ്ങളെ പറ്റി അല്ല. സർക്കാർ എന്നെ പിന്നെ മനുഷ്യന്റെ എണ്ണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ നയം കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ സർക്കാർ നയം പ്രഖ്യാപിച്ചു, 3 മക്കളൊക്കെ ഉണ്ടായിട്ട് ഒരാള് ഇനി പ്രസവിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അന്ന് നല്ല സിന്ധി പശു കറക്കാൻ പാല് ശേഖരിക്കാൻ പറ്റിയ കാലി ബക്കറ്റ് ഒക്കെ ഫ്രീ ആയി കൊടുത്തു. പലരും ആ പശുവിന്റെ വണ്ണവും ബക്കറ്റിന്റെ വലുപ്പവും കണ്ടിട്ട് ആ പരിപാടിക്ക് നിന്നു. പശു ചത്തും പോയി, ബക്കറ്റ് പൊട്ടിയും പോയി, പിന്നെ കുട്ടികളിട്ട് കിട്ടാണ്ട് പോയി പോയി പന്തുക്കത്തിലാവൂല്. ഏതോ ഒരു കറവ പശുവിന് വേണ്ടിയിട്ട് സ്വന്തം മക്കൾ ഒഴിവാക്കുക, മനുഷ്യന്റെ കൾച്ചറുകൾ ആലോചിച്ചു എത്ര മോശപ്പെട്ട ബുദ്ധിയാ. അവിടെ നിന്ന് ഒന്നുകൂടെ താഴോട്ട് വന്നു, നാം 2 നമുക്ക് 2 എന്നൊരു സംസ്കാരത്തിലേക്ക് വന്നു. പിന്നെയും നമ്മുടെ നയത്തെ ഇറക്കിക്കൊണ്ടുവന്നു, നമ്മൾ 2 നമ്മൾ 1, അപ്പൊ നാം 1 നമുക്ക് 1 എന്നുള്ള ആശയത്തിലെത്തി. ഒരു കുട്ടി മതി എന്നായി. ഇപ്പനി ആർക്കും പ്രസവിക്കാനും താല്പര്യമില്ല,
ഗർഭം ധരിക്കാനും താല്പര്യമില്ല, ഇനി അടുത്ത മുദ്രാവാക്യം ഞമ്മളും ഇല്ല ഞമ്മക്കും വേണ്ട എന്നുള്ള ആശയത്തിലേക്ക് പോവുക. നാളെ ഒന്ന് തലകറങ്ങി വീണാല് എന്റെ ഉപ്പയാണ് ഉമ്മയാണെന്ന് പറയാൻ പറ്റിയ ഒരു കുട്ടിയെ കിട്ടാത്ത കാലം വരാൻ പോകും. അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ. എന്നാ നമ്മളെ പൊരയിലെ സഹജീവിയാണ് പൂച്ച എന്ന് പറയുന്ന ജീവി അല്ലേ. അതിന് ഗർഭം ധരിച്ച ആരെങ്കിലും അറിഞ്ഞോ? ഏതെങ്കിലും ഡോക്ടർ സമീപിച്ചോ? ഒറ്റ പ്രസവത്തിന് എത്രയാ കുട്ടികള്? 6. അതിന് ചെലവിന് പ്രശ്നമില്ല, ഡോക്ടറെ തൊട്ട വിഷയമില്ല, 6 എണ്ണത്തിനെ കുളിപ്പിക്കാൻ ആളില്ല, അലക്കി കൊടുക്കാൻ ആളില്ല, ഒന്നുമില്ല. വളരെ സുഖസുന്ദരമായി മൂപ്പര് സ്വമേധയാ ഭക്ഷണം കഴിച്ച് പാല് കുടിച്ച് വളർന്ന് സമയമാവുമ്പം പുറത്ത് വന്നിരുന്നിട്ട് നമ്മുടെ കൂടങ്ങര നടക്കും, ഒരു പ്രശ്നമില്ല. ഇരിക്കട്ടെ, മനുഷ്യനേക്കാൾ സന്താനോൽപാദന പ്രക്രിയയിൽ മുന്നിൽ നിൽക്കുന്ന പൂച്ചയുണ്ട് ലോകത്ത്, നായുണ്ട് ലോകത്ത്. ഇതൊന്നും അല്ലാഹു തആല പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഇതുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യനെ പരിഗണിച്ചു. ചില വിഷയത്തിന്റെ പരിഗണനക്ക് അല്ലാഹു തആല തൗഹീദ് പോലും ഷർത്ത് വെച്ചിട്ടില്ല. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ ജീവിക്കുന്ന ലോകത്തെ സംബന്ധിച്ച് എന്താണ് ഈ ലോകത്തിന് കൊടുത്ത അപരനാമം? ഗ്ലോബൽ വില്ലേജ് എന്നല്ലേ? എത്രയോ അകലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന, കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത, കാണുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത പലതും ഇന്ന് മനുഷ്യന്റെ കയ്യിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണോ? ലോകത്തെ ആധുനിക ടെക്നോളജിക്കൽ മേഖലയുടെ പുതിയ സംവിധാനം അത് ചുരുക്കി കൊണ്ടുവന്നിട്ട് ഒരു വില്ലേജിന്റെ വലുപ്പത്തിലേക്ക് എത്തി ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നൊരു നാമം നൽകിയിരിക്കുകയാണോ? ആരാ ഈ രീതിയിൽ ഭൂമിയെ ചുരുക്കി കൊണ്ടുവന്നത്? ഏതെങ്കിലും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞിരിക്കുന്ന ഒരു മുസ്ലിമല്ല, തൗഹീദ് എന്താണെന്ന് പോലും അറിയാത്ത ഏതൊക്കെയോ ഭൗതികനായ മനുഷ്യൻ അവന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തിന്റെ വ്യാപ്തിയെ ചുരുക്കി കൊണ്ടുവന്നിരിക്കുകയാ. പണ്ടങ്ങനെ പറഞ്ഞാൽ ശിർക്ക ഇന്നല്ലേ? സുന്നിയേതര വിഭാഗങ്ങള് മുഹീദീൻ മാലജാലിൽ ശിർക്ക എന്ന് പറഞ്ഞിരുന്നു. എന്താ അള്ളാഹ്ക്ക് മാത്രം പറ്റുന്നത് പലതും മൊയ്തീ ശേഖിനുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഭൂമി ഉരുണ്ട പോൽ അതെൻ കയ്യിലെന്നോ ആലം പറഞ്ഞു, ഭൂമി എന്റെ കയ്യിൽ വെച്ചതുപോലെ അല്ല എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അറിവ് ആർക്കും കൊടുക്കാൻ പറ്റൂല, അത് അള്ളാഹ്ക്ക് മാത്രം ഉണ്ടാകേണ്ടതാണ് എന്നാണ്. ഇപ്പം ഭൂമി മാത്രമല്ല ലോകത്തെ മുഴുവനും ചുരുക്കിയിട്ട് പറയുന്ന ഒരു വില്ലേജിന്റെ വലുപ്പത്തിലാണ്. ഇപ്പൊ ശിർക്ക് ഏതാ തൗഹീദ് ഏതാ എന്ന് ഓൽക്ക് തിരിയാത്ത പോലത്തില്ല. നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ടാ ചില ആളുകളുടെ ശിർക്കും തൗഹീദൊക്കെ ആഴ്ചക്കാഴ്ചക്ക് ഇങ്ങനെ മാറുന്നത്. സുന്നത്തിയമാഅത്തിലുള്ള ശിർക്കും തൗഹീദൊക്കെ എപ്പോഴും ഒന്നാ കയ്യാമെന്നാണ് വരെ ഒന്നുമില്ല, അതിൽ മാറ്റല്ല. അള്ളാഹു നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ആ രീതിയിൽ ഭൂമിയെ ചുരുട്ടിക്കൊണ്ടുവന്ന ചുരുക്കിക്കൊണ്ടുവന്ന കണ്ടുപിടുത്തങ്ങൾ എവിടെ എത്തിയെന്നറിയോ? പണ്ട് നമ്മള് ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ പോയാല് അന്ന് ടെലിഫോണും മൊബൈൽ സംവിധാനങ്ങളും കമ്പ്യൂട്ടർ യുഗമൊന്നും അല്ലാത്തൊരു കാലഘട്ടത്തില് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ ആശ്രയിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് കാര്യമായിട്ടൊരു കത്ത് വരിക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ജിബിരിയിൽ വഹിയും കൊണ്ട് വരുന്നതിന്റെ കദറ അത്രയും വലിയ. എന്നിട്ട് കാത്തു നോക്കും, ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ ദിവസം ഫ്രണ്ടിലെ ഡോറിന്റെ അടുത്ത് എത്തുമ്പോൾ ഇങ്ങനെ നോക്കും, കത്തുണ്ടോ, പോസ്റ്റ് മേം വരുന്നുണ്ടോ 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 നിങ്ങൾ നോക്കല. ഒരു കത്ത് കിട്ടിയാൽ എന്തായാലും സന്തോഷം. എന്നിട്ട് കത്ത് നിങ്ങൾ അങ്ങോട്ട് മറുപടി ഒതു. ഉമ്മ ചോദിക്കും, ആർക്കാമോളെ കത്ത്? അത് ഭർത്താവിന്. അല്ല, മോനിക്കൊരു എന്റെ ഒരു സലാം എഴുതണേ. എന്നിട്ട് അവസാനം ഉമ്മ ചിലപ്പോ കത്തെഴുതുമ്പോ അടിയിലെഴുതും, മുത്തി മണത്ത് കത്ത് ചുരുക്കുന്നു. മുത്തിയിട്ടുണ്ടാവില്ല, മണത്തിട്ടുണ്ടാവില്ല, കത്ത് ചുരുക്കിയിട്ടുണ്ടാവും. അത് അന്നത്തെ ഒരു പ്രയോഗം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഇപ്പൊ കത്ത് എന്നറിയുന്ന സംവിധാനം തന്നെ ഇല്ല. ഇപ്പൊ രാത്രി ഭക്ഷണം കഴിച്ച് പെണ്ണുങ്ങൾ റൂമിലേക്ക് കയറി നൈറ്റി ഒക്കെ ഇട്ട് സുഖമായിട്ട് കടന്നുറങ്ങാൻ നോക്കുമ്പോ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, അല്ലെങ്കിൽ തന്റെ നല്ല ഇപ്പോൾ വിലപിടിപ്പുള്ള മൊബൈലില് ഭർത്താവ് അങ്ങോട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് നല്ല ടീഷർട്ടും പിന്നെ തുണിയൊക്കെ കൊടുത്തിട്ട് അപ്പുറത്തെ റൂമിലുണ്ട്, പുതിയ പെണ്ണുങ്ങൾ ഇപ്പുറത്തെ റൂമിലുണ്ട്, രണ്ടാളും ഇഷ്ടം പോലെ ഭർത്താനൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു മുത്തലും ഒരു മണക്കലൊക്കെ ആയിട്ട് ഫോൺ വെക്കുകയും ചെയ്യാം. ഒരു പ്രശ്നം പടച്ചോനെ, പണ്ടൊക്കെ ഇത് പറഞ്ഞ ശുരുക്കിങ്ങനെ കൊട്ടക്കണക്കിന് വരല. ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, ഞാന് എന്റെ സ്ഥാപനത്തിൽ ജോലി ഏറ്റെടുത്തതിന്റെ തൊട്ടടുത്ത് ഒരു വലിയ ഒരു പുതിയ ആശയക്കാരൻ മൗലവിയുടെ ഒരു നോട്ടീസർ. ആ നോട്ടീസിൽ എന്താ എഴുതിയെന്നറിയോ? നമ്മൾ സാധാരണ പണ്ട് ചൊല്ലുന്ന വലിയൊരു
സാധനമാണ് കുതുബിയത്ത് എന്ന് പറയുന്നത് അല്ലേ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ രക്ഷപ്പെടാൻ. ഔലിയാക്കളുടെ നേതാവ് വകുല്ലു വല്ലിൽ ലഹൂ ഖൽബും ഫഇന്നീ അല ഖൽബിൽ നബി ബദിരിൽ കമാലി വകുല്ലു വല്ലിൽ ലഹൂ ഖദമും ഫഇന്നീ അല ഖദമിൽ നബി ബദരി തമാമി എല്ലാ വോലി ഗേലും ഓരോ നബി വാശി ഞാനെൻ്റെ സിബാവ കാൽവശി എന്നോവർ ജീവിതകാലത്തിന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ ആവാഹിച്ചെടുത്ത വ്യക്തിത്വം അതേ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്ത കഥം ഏതാണെന്നറിയോ? കഥമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവിശാലമായ ആഖിറത്തിൽ എന്റെ ഇടം എവിടെയാണെന്നറിയോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ കഥമിന്റെ കീഴിലാണെന്ന് പ്രഖ്യാപിച്ച ഔലിയാക്കളുടെ നേതാവ് സുജീനൽ خلعت لي رقاب الأولياء مثل ما المصطفى تهامي يجدي خاتم الرسل أول الأنبياء പ്രസവിക്കപ്പെട്ടത് മുതൽ കുപരിലോകം പരിപൂർണമായി അലങ്കൃതമാക്കപ്പെട്ട അതേ എൻ്റെ മുഴുവൻ ഔലിയാക്കളും അവരുടെ തോളികൾ താഴ്ത്തി അതേ മഹാനായ നേതാവായി അംഗീകരിച്ച ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി عزما بهمته سرما لغفوته أعجبته مسرعا من أجل دعوته فليدع يا عبد القادر محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرلي وخذ بيدي مدى مددي خليفة الله في نا محي الدين يا محي الدين عبد القادر الجيلاني എന്നെ പിടിച്ചവരേതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലോവർ ബിൽകുത്തുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീന മിൻ കുല്ലി അഫാതിയ അല്ലാ വല്ലേ നീല തിന്നും എന്നെ വിളി പോർക്ക് വായ്കൂടാവു തീര ചെയ്യും ഞാനെന്നോവർ ബിൽകുത്തുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീന മിൻ കുല്ലി അഫാതിയ അല്ലാ. പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ ഒരാൾ ആയിരം വട്ടം എന്നെ വിളിച്ചാൽ
ഞാൻ അവൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ ഒറ്റ വിളി വിളിച്ചാൽ ഉത്തരം ചെയ്യുമെന്ന് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. രണ്ടും തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല. ഇപ്പോഴത്തെ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ കാണാം, ഒരു ഭാഗത്ത് 24 hours, മറ്റേ ഭാഗത്ത് കാഷ്വാലിറ്റി സാധാരണഗതിയില്ല. അവിടെ ചെന്നാല് 100 ആളുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന 101st ടോക്കനായിരിക്കും. എടുത്തോളാം, കുത്തിരുന്നോളുക. ഇപ്പുറം കൊണ്ടുവന്ന് അത്യാസന്ന നിലയിലെത്തിയത് അത് ഏത് സമയത്ത് ഓപ്പൺ ആണ്, എപ്പോഴും കയറി ചെല്ല. അവിടെ 101st ടോക്കൺ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിഷയത്തിന്റെ കടുപ്പ് എങ്ങനെയാ, കടുപ്പ് അനുസരിച്ചിട്ടാണ് ഇജാബത്തിന്റെ കടുപ്പ്. എമർജൻസി കേസ് ഒറ്റ വിളി. അതുകൊണ്ടാണ് ഖുതുബിയത്തിൽ വമൻ യുനാദിസ്മി എന്ന ബൈത്തിൽ മറ്റൊരു നുസ്ഖ കാണാം, വമൻ യുനാദിസ്മി അലിഫൻ ബിഖൽവതിഹി. അലിഫൻ എന്ന് പറഞ്ഞാൽ കൽബിനോട് ഇണങ്ങിക്കൊണ്ട് ഒരൊറ്റ വിളി വിളിച്ചാലും മതി. മനസ്സോട് ഇണങ്ങി ചേർന്നിട്ട് ഒരൊറ്റ വിളി, യാ ശൈഖ് മുഹിയുദ്ദീൻ. അതാ മഹാന്മാരൊക്കെ അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഒന്ന് മനസ്സിൽ വിചാരിച്ച് ഒന്നങ്ങ് പറഞ്ഞു കൊടുത്താ മതി, സംഗതി ഫിറ്റാ. അതിന് കൊറേ സമയമൊന്നും വേണ്ട. ചെലപ്പോ ഒരു കുപ്പി വെള്ളോ വിളിക്കേണ്ട മശായിഖന്മാരെ മനസ്സിൽ ഒറ്റ ഓർക്കല് ഒരു ശ്രീ കിട്ടുന്ന ഉപകാരം വളരെ വലുതായിരിക്കും. ഞമ്മളൊരു കുപ്പി വെള്ളവും കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമായിട്ട് പോയതാ, പക്ഷെ കിട്ടിയത് ആയിക്കോട്ടെ എല്ലാം മാറി ഇഷ്വി എന്നൊരു കൂത്ത. ഞമ്മളല്ല ഈനെ വേണ്ടിട്ടാ വന്നു എന്നാ ആടെ പോയി കാത്തി. അച്ചിന്ത വന്നാൽ എല്ലാം തീർന്ന് കിട്ടിയത് അൽഹംദുലില്ലാഹ് വലുത്. യഖീനുണ്ടോ, അതിനെ കൊണ്ട് എല്ലാം അവിടത്തേക്ക് എത്തണം. അവിടത്തേക്ക് എത്തിയാൽ എല്ലാ കാര്യവും നമുക്ക് ഫതഹാക്കി എടുക്കാൻ കഴിയും. അള്ളാഹു അത്തരത്തിലുള്ള ഈമാനെ നമുക്ക് ശക്തിപ്പെടുത്തി തരട്ടെ. ആ രീതിയിലുള്ള മദദ് അള്ളാഹു നമുക്ക് കോശാരം ചെയ്തു തരട്ടെ. നമ്മുടെ ഈമാനിനെ അള്ളാഹു ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചൊക്കെ, അന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ഒറ്റ ഒരിക്കൽ വിളിച്ചാൽ 4 വട്ടം കാഫിറാവുന്ന. അതിന്റെ എന്താ കാരണം പറഞ്ഞത്? ദൂരത്തിന്റെയും അടുപ്പത്തിന്റെയും വ്യത്യാസമില്ലാതെ കേൾക്കുക, ദൂരത്തിന്റെയും അടുപ്പത്തിന്റെയും വ്യത്യാസമില്ലാതെ കാണുക, ദൂരത്തിന്റെയും അടുപ്പത്തിന്റെയും വ്യത്യാസമില്ലാതെ സഹായിക്കുക. ഇത്തരം വിഷയങ്ങളൊക്കെ അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അത് വേറെ ആർക്കും പറ്റൂല. അത് മൊയ്തീ ശേഖരുണ്ട് എന്ന് വിശ്വസിച്ചായും വിളിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്താണ്ട്. നിങ്ങളിപ്പോ ആലോചിച്ച് നോക്കി, നമ്മളെ കുട്ടികളെ കയ്യിലൊക്കെ കാണാം ഒരു തീപ്പെട്ടിന്റെ അത്ര വലിപ്പില്ലാത്തൊരു സാധനം, ഒരു മൊബൈൽ ഫോൺ അല്ലേ. അതിൽ നിന്ന് 10 നമ്പർ അടിച്ചാൽ അപ്പുറത്തെ പുരയിലുള്ള കുഞ്ഞാമീൻ ആലോ എന്തെല്ലാം സുഖം തന്നെ ഇന്ത്യ മോന്തിക്കത്തെ കറി എന്തേലും ബാക്കിയുണ്ടോ, കുറച്ച് പിയാപ്പളുണ്ട് വന്നിട്ട് റെഡി. നേരെ 14 നമ്പർ ഇറക്കിയാ പിയാപ്പള എല്ലാം നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ ദുബായിൽ. സാധനം ഒട്ടാകെ ഇത്തുള്ളൊരു പീട്ടി. ഈ സാധനത്തിന് അടുപ്പവും ഇല്ല, അകലവും ഇല്ല, ദൂരവും ഇല്ല, വ്യത്യാസവും ഇല്ല, ഒക്കെ റെഡിയാ. നിങ്ങൾ ആലോചിച്ചു ഇനിയിപ്പോ എന്താ പറയാ, ഇത് കണ്ടുപിടിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അറിയില്ല. ഇത് കണ്ടുപിടിച്ച ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് അറിയാത്തൊരു മനുഷ്യന് മാനുഷികമായ പരിഗണന കൊടുത്ത് അള്ളാഹു ഇത്തരം അത്ഭുതം സൃഷ്ടിക്കാൻ കഴിവ് കൊടുത്തെങ്കിൽ നിലവേറും ഈശാത്തോളുദോ രോലുവാലേ 40 ചാണ്ടോളം സുബ്ഹി തൊളുദോവർ. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഉറക്കിന്റെ അഭിരുചി അറിയാതെ അധ്വാനിച്ച വ്യക്തിയല്ലേ. ഇരിക്കട്ടെ, അവരൊക്കെയും ഉദാത്തമായ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ കാരണക്കാരനായ പ്രഗത്ഭ വ്യക്തിത്വമാരാ സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി വലം തു സുന്നത മൽ അഹ്യ അല്ലാമ ഇലാ അനീസ്തകത് ഖദമ ഹുല്ലുറ ഉറക്കച്ചല്ല മൗലായ സല്ലീവസ. അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. യജമാനനായ റബ്ബേ, മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഈ പാവപ്പെട്ട ഉമ്മത്തിനെ വീക്ഷിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
അവിടുത്തെ പേരെ കുട്ടിയുടെ പേരൊന്നും സന്നിധാനത്തിൽ സംവദിച്ച ഈ സദസ്സിൽ വെച്ച് പാപികളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ തിരുസവിധത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടുത്തെ നോട്ടമുള്ള കൽബായി ഞങ്ങളുടെ കൽബ് നീ മാറ്റണേ റബ്ബേ. അവിടുത്തെ ഹുളൂർ കൊണ്ട് സദസ്സിനെ നീ ധന്യമാക്കണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. രാത്രി മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ശുക്രിന് വേണ്ടി നിസ്കരിച്ചിട്ട് രണ്ട് കാലിലും നീര് കെട്ടി വീർത്തിട്ട് കാലുപോലും ആവലാതി പറയുന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പാരമ്പര്യം പിന്തുടർന്നിട്ട് പതിറ്റാണ്ടുകളോളം ഉറങ്ങാതെ ജീവിച്ച ഔലിയാക്കൾ ഈ മഹാന്മാരിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രകടമാകുമെന്ന് വിശ്വസിക്കുന്നതും അത് പ്രകടമാകുമ്പോൾ അതിനെ എതിർക്കാൻ നമുക്ക് തോന്നുന്നതൊക്കെ പടച്ചവനെ തിരിയാത്തത് കൊണ്ട ഹബീബിനെ അറിയാത്തത് കൊണ്ട ഔലിയാഖിനെ അറിയാത്തത് കൊണ്ട തിരിയേണ്ടതൊന്നും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ അത് തിരിയേണ്ട കോലത്തിൽ തിരിഞ്ഞവർക്ക് കിട്ടേണ്ട കോലത്തിൽ കിട്ടി. അല്ലാഹു നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ. ഏതായാലും ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ലോകം മുഴുവനും തൗഹീദ് പോലും പരിഗണിക്കാത്ത മനുഷ്യന് കീഴ്പ്പെടുത്താൻ അല്ലാഹു കഴിവ് കൊടുത്തെങ്കിൽ, ലോകം മുഴുവനും അത്ഭുതകരമായ മുന്നേറ്റം നടത്തുന്നുവെങ്കിൽ, ഇതിനെല്ലാം കാരണക്കാരൻ മനുഷ്യനാണെങ്കിൽ മനുഷ്യനായി എന്നതുകൊണ്ട് മാത്രം സമാധാനിച്ചുകൂടാ. മനുഷ്യനെ റബ്ബ് താല രണ്ട് വിഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വിജയിച്ച മനുഷ്യനാണ്, ഒന്ന് പരാജയപ്പെട്ട മനുഷ്യനാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഖുർആൻ എത്ര ശക്തമായ ഭാഷയിലാ പറഞ്ഞത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. നിശ്ചയം കാലത്തെ തന്നെയാണ് സത്യം, അസർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. മനുഷ്യൻ പരാജയത്തിലാ, പക്ഷേ ആ പരാജയത്തിൽ നിന്ന് ഒഴിവാക്കിയ മനുഷ്യനുണ്ട്. ഈ രാത്രിയിൽ സ്വലാത്തിന്റെ മജ്ലിസ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ നിന്നിട്ട് സ്വന്തം ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, എത്ര കാലമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര റബ്ബിന്റെ വെള്ളം കുടിച്ചു, അവന്റെ വായു എത്ര കാലമായി ശ്വസിക്കാൻ തുടങ്ങിയിട്ട്, അവൻ തന്ന വസ്ത്രം എത്രയായി ധരിക്കാൻ തുടങ്ങിയിട്ട്, അവൻ തന്ന വീട്ടിലല്ലേ താമസിക്കുന്നത്, അവൻ തന്ന സൗകര്യങ്ങളല്ലേ അനുഭവിക്കുന്നത്. റബ്ബേ ഇതെല്ലാം അനുഭവിക്കുന്ന ഞാൻ വിജയികളിലോ അതല്ല പരാജിതരിലോ? താടിയുണ്ട്, തലപ്പാവുണ്ട്, നീളക്കുപ്പായമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ആശ്വസിച്ചുകൂടാ? അത് ഹബീബ് പഠിപ്പിച്ച ഷിആറാണ്. ആ സുന്നത്ത് കിട്ടാൻ അനുകരിക്കലാണ്. നമ്മളെല്ലാരും അഞ്ചു നേരം നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് രക്ഷപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചുകൂടാ? ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നത് വല്ലതും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഖുർആനിൽ പരാജയപ്പെട്ട നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട മനുഷ്യന്മാർ അവരുടെ മൂന്ന് ലക്ഷണം പറഞ്ഞില്ലേ? വലഖദ് ദറഇനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. നരകത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം മനുഷ്യരിലുണ്ട്. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാർണവൽമാരെ, നമ്മുടെ മനസ്സൊരല്പസമയം അത് അല്ലാഹുവിലേക്ക് തിരിച്ചു വെക്കണം, ഹബീബായ തങ്ങളിലേക്ക് മാറ്റിവെക്കണം. മറ്റു ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാതെ നമ്മൾ പറയുന്ന വിനീതൻ ഉപകരിക്കണം, കേൾക്കുന്ന നിങ്ങൾക്ക് ഉപകരിക്കണം. അല്ലാഹു ഉപകാരപ്രദമായ സദസ്സാക്കി തരട്ടെ. ഖുർആനിൽ അല്ലാഹു തആല
പഠിപ്പിക്കുകയാണ്. നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വിഭാഗത്തിന് മൂന്ന് ലക്ഷണമുണ്ട്. അതിലൊന്നാമത്തത് ഏതാണെന്നറിയോ? ലഹും കുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാനുള്ള ബുദ്ധി, ഓർക്കാനുള്ള മനസ്സ് ഇതവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ മനസാക്ഷിയില്ലാതെ ജീവിക്കുന്നവരാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും വിശദമായ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, മനസ്സുണ്ട് പക്ഷേ മനസാക്ഷിയില്ലാത്തവന് എന്തിനാ മോനെ ഈ കൽബ് തന്നത്? മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, അൽ ഖൽബു വൽ അഖ്ലു വൻ നഫസു ബിമഅന വാഹിദ്. മനസ്സ്, അഖ്ല് ബുദ്ധി, നഫസ് റൂഹ് എന്ന് പറയുന്നത് എല്ലാം പരസ്പര പൂരകങ്ങളാണ്. എല്ലാറ്റിന്റെയും കേന്ദ്രങ്ങളും ഇടപെടലുകളും ഒരേ രീതിയിലാണ് സംഭവിക്കുന്നത്. ആ മനസ്സുകൊണ്ട് എന്തിനായിരുന്നു നാം ചിന്തിക്കേണ്ടത്? എന്തിനായിരുന്നു ഈ മനസ്സിന്റെ ഫിക്റിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്? വെറും ദുനിയാവ് മാത്രം ഉണ്ടാക്കാനാണോ? അല്ല. ആ മനസ്സുകൊണ്ട് ആദ്യമായി ഓർക്കേണ്ടതുണ്ട് ആരെയാണെന്നറിയോ? അജയ പ്രതാപശാലിയായ അല്ലാഹുവിനെയാണ്. ആ റബ്ബിനെ ഓർക്കുന്ന മനസ്സായി നമ്മുടെ മനസ്സ് മാറണം. ഇതാണ് അതിന്റെ പരമമായ ലക്ഷ്യം. ഈ ലക്ഷ്യം കണ്ടെത്തിയവരാണ് അമ്പിയാക്കൽ, ഈ ലക്ഷ്യം കണ്ടെത്തിയവരാണ് ഔലിയാക്കൽ. അതുകൊണ്ടല്ലേ മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ മഹാന്മാർ പാടിയില്ലേ, വല്ലൗഹാതറത്തിലി ഫീ സിവാകി ഇറാദതുൽ അലാ ഖാതിരി യൗമൽ ഹകംതു ബിരിദ്ദതി. എന്റെ മനസ്സിലെങ്ങാനും ഒരു സെക്കൻഡ് അല്ലാ എന്ന ഓർമ്മയല്ലാത്ത മറ്റു വല്ലതും കടന്നു വന്നാൽ അതേ എന്നെ പറ്റി ഞാൻ വിധിയെഴുതുന്നു. ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ രീതിയിൽ മനസ്സ് അല്ലാഹുവിലേക്ക് ലയിപ്പിച്ചവരുണ്ട്, ശ്വാസോച്ഛ്വാസം അല്ലാഹുവിൽ ലയിപ്പിച്ചവരുണ്ട്. അങ്ങനത്തെ മഹാന്മാർ അവരുടെ മനസ്സ് അതിന്റെ താല്പര്യത്തിന് വേണ്ടി ജീവിച്ചവരാണ്. എന്നാൽ നമ്മുടെ മനസ്സ് എവിടെയാ? ഇബ്നു അറബി തങ്ങൾ പറയുന്നു, ഒരു സെക്കൻഡ് പോലും അല്ലാത്ത മറ്റൊന്ന് എന്റെ കൽബിലില്ല. നമ്മള് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് അല്ലാന്ന് ഓർമ്മിച്ച് കിട്ടിയെങ്കിൽ അല്ലേ, അതിന് വ്യത്യാസമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ആലമുൽ അസ്ബാബിൽ ഒരുപാട് ഭൗതികമായ താലൂക്കാത്തുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ. അപ്പൊ ആ താലൂക്കാത്തിൽ കുടുങ്ങി മറിയുകയാണ്. അപ്പൊ നമ്മൾ ആഖിറത്തിനെ പറ്റിയുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തു, അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്ത നഷ്ടപ്പെടുകയാ. ഈ ചിന്ത വിസ്മരിക്കപ്പെടുമ്പോ അടിമകൾ അള്ളാഹുവിന്റെ അദാബ് ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ പടച്ചുറപ്പിന് അവന്റെ അടിമകളെ സൃഷ്ടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് സാധാരണക്കാരനായ മനുഷ്യനോടല്ല പറയുന്നു, അഖ്മിസ്സലാത്ത ലിദിക്രീ, എന്റെ വലിയ വലിയ അടിമകളായ അമ്പിയാക്കളെ പോലെ ഔലിയാക്കളെ പോലെ 24 മണിക്കൂർ നിങ്ങളുടെ മനസ്സിനെ എന്നിലേക്ക് തിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഭൗതികമായ താലൂക്കാത്തുകളുമായി നിങ്ങളുടെ മനസ്സങ്ങ് മാറിയിട്ട് നിങ്ങളെ എനിക്ക് സൂക്ഷിക്കണമെന്ന താല്പര്യമില്ല. ഇടക്കെങ്കിലും എന്നെ നിങ്ങളൊന്ന് ഓർക്കണേ. അതിനു വേണ്ടി അള്ളാഹു നൽകിയ ഏറ്റവും നല്ലൊരു സിമ്പിൾ മാർഗമാണ് 5 വക്ത് നിസ്കാരം. കേട്ടോ, അന്നുകാരം പോലും നമുക്ക് താല്പര്യമില്ലല്ലോ. അതിനു വേണ്ടി അല്ല തന്നതാണ് ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ,
അല്ലാഹുവിന്റെ ഒരു പ്രത്യേക വിഭാഗം മലായികത്തുകളുണ്ട്. അവരുടെ പണി എന്താണെന്നറിയോ? വായുമണ്ഡലത്തിലൂടെ ഇങ്ങനെ കറങ്ങുകയാണ്, പറക്കുകയാ. എന്താ അവരുടെ ലക്ഷ്യം എന്നറിയോ? യൽതമിസൂന അഹ്ല ദിക്രി, എവിടെയാണ് റബ്ബിനിക്ക് ദിക്റ് ചെയ്യുന്ന അടിമകൾ, എവിടെയാണ് ഹബീബിന് സ്വലാത്ത് ചൊല്ലുന്ന അടിമകൾ? അങ്ങനത്തെ വിഭാഗത്തെ തേടിയിട്ട് ഇങ്ങനെ ഓടുമ്പോ ഹബീബായ തങ്ങൾ പറയുള്ളൂ, അത്തരം സദസ്സുകൾ കണ്ടാൽ അവരാ സദസ്സുമായി സംവദിക്കുന്നു, അത് കഴിയുവോളം അതിൽ പങ്കെടുക്കുന്നു, ദിക്റ് ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു, ദുആക്ക് ആമീൻ പറയുന്നു. മഹാനായ ഭായാർത്ഥങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്ന് പങ്കെടുത്ത എന്റെ മുഅ്മിനീങ്ങളെ, ഈ കാണുന്ന പതിനായിരങ്ങളല്ല സ്വലാത്തിലുള്ളത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത പതിനായിരക്കണക്കിന് മലായികത്തുകൾ ഈ സദസ്സിലുണ്ട് കേട്ടോ. എത്രയോ വലിയ മൺമറഞ്ഞു പോയ മഹാന്മാരുടെ അർവാഹികൾ ഈ സദസ്സിലുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെയും അമ്പിയാവിന്റെയും അർവാഹികൾ ഇത്തരത്തിലുള്ള സദസ്സുമായി സംവദിക്കുന്നുണ്ട്, മലായികത്തുകൾ സംവദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ സംഗമത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നൊരു സംഗമമുണ്ട്, അതേതാണെന്നറിയുമോ? അതാണ് വരാൻ പോകുന്ന വിശുദ്ധ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നൊരു രാത്രിയുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ രാത്രിയാണ്. ആ രാത്രിയുടെ പ്രത്യേകത ഖുർആൻ പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, അല്ലാഹുവിന്റെ മഹാന്മാരായ മലായികത്തുകൾ അന്നത്തെ ദിവസം ഭൂമിയിലേക്ക് അതേ ഒഴുകി വരികയാ. പോരാ, വറൂഹ് മലായികത്തുകളുടെ നേതാവാകുന്ന മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സലാം അന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ ആയത്തിന്റെ മറ്റൊരു തഫ്സീറിൽ കാണാം, അർറൂഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൺമറഞ്ഞു പോയ മഹാന്മാരുടെ അർവാഹികൾ കൂടെയുണ്ട്. ആ രാത്രിയിൽ ഇങ്ങനെ കറങ്ങുന്ന സംവിധിക്കുന്ന അമ്പിയാക്കളുടെ അർവാഹികൾ, ഔലിയാക്കളുടെ അർവാഹികൾ, മഹാന്മാരായ മലായികത്തുകളൊക്കെ സംഗമിക്കുന്ന ഒരു വാർഷിക സംഗമത്തിന്റെ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് ഈ സദസ് വലിയ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും, വലിയ വലിയ അത്ഭുതങ്ങൾ പ്രകടമാകുന്ന സദസ്സാകും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് മാറാത്ത രോഗം ബായാർ സലാത്തിലൊന്ന് മൂന്ന് വട്ടം വന്ന് പങ്കെടുത്തപ്പം മാറിപ്പോകുന്നു. അല്ലാഹു ആ കറാമത്തിനെയും വർദ്ധിപ്പിക്കുമാറാകട്ടെ, ഫലം അല്ലാഹു നമുക്ക് കോശാരം ചെയ്ത് തരട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സലാത്തിന്റെ പേരും പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ വെറുതെ ആടുകളെ മാതിരി നടക്കരുത് കേട്ടോ. ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ആ സമയങ്ങൾ മുഴുവനും മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ച് പോരാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ആ സമയത്ത് ഇങ്ങനെ സകീനത്തിറങ്ങും കേട്ടോ, സമാധാനം ഇറങ്ങും കേട്ടോ. ആ ഹുറുമത്ത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. അതിനിടയിൽ ഇങ്ങനെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യാൻ നടക്കരുത്, അതിനിടയിൽ സംസാരിക്കാൻ നടക്കരുത്, അതിനിടയിൽ ഇങ്ങനെ വെറുതെ നടക്കരുത്, അതിനിടയിൽ ഇങ്ങനെ വെറുതെ സംസാരിച്ച് നടക്കരുത്. അങ്ങനെ ആയാൽ അതിന്റെ പരിപൂർണത കുറഞ്ഞു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാലും പഠിച്ചവന് ഒഴിവാക്കൂല. എന്നാലും അല്ലാഹു തആല അത്തരക്കാരി ഒഴിവാക്കൂല. ഹദീസിൽ കാണാം ചില മലക്കുകൾ അവര് രാവിലെ ഭൂമിയിലേക്ക് ഇറങ്ങിയാ വൈകുന്നേരം തിരിച്ചു പോകും, വൈകുന്നേരം കുറെ മലായികത്തുകൾ വരും രാവിലെ തിരിച്ചു പോകും. ഈ മലക്കുകളോട് അല്ലാഹു ചോദിക്കുക, എന്റെ അടിമകളെങ്ങളെ എങ്ങനെ കണ്ടെത്തിച്ചത്?
അപ്പൊ പറയുമ്പോ ദാക്കിരീൻ, അവരെ ദാക്കിരീങ്ങളായിട്ടാ പലരെയും എത്തിച്ചത്. അതുപോലെ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത മലായിക്കത്തുകൾ തിരിച്ചു ചെല്ലും അള്ളാഹുവിന്റെ അടുക്കൽ. അപ്പൊ അള്ളാഹു താല ചോദിക്കും, എങ്ങനെ നിങ്ങൾ എന്റെ അടിമകൾ കണ്ടെത്തിച്ചത്? അപ്പൊ പറയും, ഞങ്ങൾ അവരെ ദിക്റും സ്വലാത്തും ചൊല്ലുന്നവരായി കണ്ടെത്തിച്ചിട്ടുണ്ട്. അള്ളാഹു താല സന്തോഷത്തോടെ പറയും, എന്നാ ഞാൻ അവർക്കൊക്കെ ഇജാബത്ത് കൊടുക്കുകയാണ്, പരിഗണിക്കുകയാണ്. അപ്പൊ മലക്കുകൾ പറയുന്നത്, അല്ല പഠിച്ചവൻ അങ്ങനെ കൊടുത്താൽ പറ്റൂല, എന്തേ ചോദിച്ചു. അതിൽ കുറച്ചാള് ചോറ് വാങ്ങാൻ വേണ്ടി വന്നതാണ്, കുറച്ചാൾ ആ സമയത്ത് ഇങ്ങനെ അതിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി വെറുതെ നടന്ന പോകുമാണ്. അവരൊന്നും അങ്ങനെ വേണ്ടത്ര പരിഗണിച്ചു വന്നോലല്ല. അല്ലാഹുവിന്റെ മറുപടി, അക്കൂട്ടത്തിൽ മനസ്സ് നന്നാക്കിയിരുന്നവരില്ലേ, അവരോടൊന്നിച്ചിരുന്നവരെ ഞാൻ അവഗണിക്കൂല, അവരെയും കൂടെ ഞാൻ പരിഗണിക്കുന്നു എന്ന് അധിപനായ റബ്ബുൽ ഇസ്സത്ത് മലായിക്കത്തുകൾക്ക് മറുപടി കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷെ പരിപൂർണത നമുക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ വന്നത് മുതൽ തീരുന്നത് വരെ ഒരൊറ്റ നിയ്യത്ത്, ഈ ഇരുത്തത്തിൽ എന്റെ ദീനും ദുനിയാവും ആഖിറും ഒക്കെ സന്തോഷമാക്കി തരണോ, ആ നിയ്യത്തിലാണ്ട് ഇരുന്നാൽ അവിടെ നമുക്ക് ഇജാബത്ത് ഉണ്ടാവും, അതിന്റെ പൂർണ്ണത ലഭിക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഇടയിൽ സംസാരങ്ങൾ, എഴുന്നേറ്റ് പോക്ക്, നടത്തം, ഇരുത്തം, ചിരി, കളി, ഹുറുമത്തിന് മാനിക്കാത്ത രീതിയിലുള്ള ഒരു പ്രക്രിയയും ഇത്തരം സദസ്സുകളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വളരെ മനസ്സാന്നിധ്യത്തോടുകൂടെ, ഞാൻ വളരെ പാപപ്പെട്ടവനാണ്, എത്രയോ തെറ്റ് ചെയ്തവനാണ്, കയ്യും കണക്കുമില്ലാത്ത പാപത്തിന്റെ പാണ്ഡം പേറി നടക്കുന്നവനാണ്, എന്റെ ദോഷം എന്റെ റബ്ബെനിക്ക് പുറത്തു തരണം, എന്റെ രോഗം അല്ലാഹു മാറ്റി തരണം, എനിക്ക് അല്ലാഹു അവന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് തരണം, എനിക്ക് അവരിഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിക്കാൻ കഴിയണം, അതിനെല്ലാം ഈ സദസ്സുകൊണ്ട് എനിക്ക് സാധിക്കണം എന്ന നല്ല ഹൃദയശുദ്ധിയോടെ മനസ്സാരിധ്യത്തോടെ ഇരുന്നു കൊടുത്താൽ ഉറപ്പാണ് ആ ഇരുത്തത്തിന്റെ വറക്കത്ത് കൊണ്ട് തന്നെ അല്ല നമ്മളെ സഹായിക്കും. അല്ലാഹു മുജഅൽനാ മിൻഹും, അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ചില ആക്കല്ലെന്ന് തോന്നി തിരക്കിന് വന്നിട്ട് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ, പിന്നെന്തിനാ പോകുന്നത്? തങ്ങളെ ഒറ്റക്ക് പോയി കാണുന്നതിനെക്കാണിയും വലിയ ബഹുമാനം ഇത്തരത്തിലുള്ള സദസ്സിലിരുന്ന് കാണലാണ്. അതിന് വേർത്തന്നെയാ, കാരണം ആ സദസ്സിൽ ഏതെങ്കിലും റബ്ബ് പൊരുത്തപ്പെട്ട ഒരടിമ ഇജാബത്തുള്ളവരുണ്ടാകും. ആ കറാമത്തും ബഹുമാനവും നമുക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ത്യാഗം സഹിച്ച് ആ സദസ്സിൽ തന്നെ പങ്കെടുക്കണം. അപ്പോഴാണത് കിട്ടുക. തിരക്കില്ലാത്ത സമയത്ത് അറഫയിലും മിനയിലും പോവാന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല, അറഫയും മിനയും കാണാന്ന് മാത്രമേ ഉള്ളൂ, പോയ പോലെ പോരുകയും ചെയ്യാം. അത് തിരക്കുള്ള കൂട്ടത്തിൽ തന്നെ പോയിട്ട് കൂടണം. ആടെ തുക്കും തിരക്കാകൊണ്ട് എനിക്ക് ഒരു ഇഖ്ലാസ് കിട്ടുന്നില്ല, ഞാനങ്ങ് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആടെ ഇഖ്ലാസിനെക്കാണിയും വലിയത് ഒരുമിച്ച് കൂടിയ അടിമകളുടെ പരിഗണനയാണ്. എന്തിനേറെന്നറിയോ? ഫിഖ്ഹിന്റെ മസല അറഫയും മിനയും ഹജ്ജിന്റെ സമയമല്ലാത്ത സമയത്ത് കാണാൻ പോക്കുന്ന കറാഹത്താണ് ഇത്. എന്താ കാരണോ? അറഫയോടും മിനയോടും നമ്മുടെ കൽബിൽ ഒരു ബഹുമാനമുണ്ട്, അതാ ഹജ്ജിന്റെ സമയത്തുള്ള ബഹുമാനാണ്. എന്നാൽ ആ ബഹുമാനം അത്തരം അല്ലാത്ത ദിവസത്തിൽ പോയാ ചിലപ്പോ അതിന്റെ ഉറുമത്തിന് കോട്ടം തട്ടിക്കുന്ന ചിന്ത നമ്മുടെ കൽബിൽ വന്നു. അല്ലാഹു തആല കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ആ ജനസാഗരമാകുന്ന ദിവസം അല്ലാത്ത ദിവസത്തിൽ അവിടെ പോകലും സന്ദർശിക്കലും കറാഹത്താണെന്ന് പോലും ഫുഖഹാഇന അഭിപ്രായമുണ്ട്. അപ്പൊ ജനബാഹുല്യം, അവിടെ തിരക്ക് കൂടുതലാ, അങ്ങനൊന്നും പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ചില ആളൊക്കെ ചിന്തിക്കും, സലാത്തിന് എന്തായാലും പോണം, പക്ഷേ തിരിച്ചു പോകുമ്പോ പഠിച്ചോനെ ആ വണ്ടിന്റെ ക്യൂ അതെങ്ങനെയാ പൈനിങ്ങനെ ഇടങ്ങാറായിട്ട് എത്ര മണിക്കൂറാ നിക്കേണ്ടത്? ആ ക്യൂല് നിക്കണോ? അതിനാ കൂലി. സദസ്സിലിരുന്നിട്ട് ചെല്ലിയത് ഇക്രൂ സലാത്ത് മാത്രല്ല, ആ പോന്ന പോക്കിന് വണ്ടി ബ്ലോക്ക് ആകുമ്പോ ഒരു 10 മിനിറ്റ് ക്ഷമിച്ചിരിക്കണം, കൂലിയുണ്ട്. പക്ഷെ അവിടെ എന്താക്കാൻ പാടില്ല, പിറുപിറുക്കാൻ പാടില്ല. എന്തോലക്കേല വളർന്നിർമാറ്, എന്തോലക്കേല വണ്ടി വെക്കലാവും, പറ്റ ചെല്ലിയ സ്വലാത്ത് നിക്കറോ ആർത്തന എന്താവും, അങ്ങോട്ട് പിറുപിറുപ്പില്ലാതെ. ഞാൻ വലിയൊരു ബഹുമാനമുള്ള സദസ്സിൽ വന്നതാണ്, വന്നതും പോകുന്നതൊക്കെ എനിക്ക് ഇബാദത്താണ്, എന്റെ ഇതിലുള്ള ക്ഷമയും എനിക്ക് ഇബാദത്ത് തന്നെയാണ്. ആ നിയത്തോടെ ഇരിക്കണം. അപ്പൊ അള്ളാഹുത്തല ഒക്കണ്ട് സഹലാക്കി തീർത്ത അള്ളാഹു നമ്മെ അവന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അടിമകൾ അവരുടെ കൽബ് മനസ്സാക്ഷിയില്ലാത്ത മനസ്സായി മാറിയാൽ നരകത്തിന്റെ അടിമത്വമാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ കൽബ് നമ്മൾ എന്തിനാ ഉപയോഗപ്പെടുത്തുന്ന ആലോചിച്ച് നോക്കി, നമ്മുടെ കൽബ് എന്തിനാണ് ഉപയോഗപ്പെടുത്തുക നമ്മളെന്ന് ആലോചിച്ച് നോക്ക്.
നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ വരുന്നുണ്ടോ? അള്ളാഹനെ മാത്രം ഓർമ്മിക്കാനല്ല ഈ മനസ്സ്. ഈ മനസ്സിന്റെ രണ്ടാമത്തെ വലിയൊരു താല്പര്യമുണ്ട്. അത് ആരെ ഓർക്കലാണെന്നറിയോ? അള്ളാഹുവിനെ പഠിപ്പിച്ചു തരേണ്ട കോലത്തിൽ പഠിപ്പിച്ചു തന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പടച്ച റബ്ബിന്റെ താല്പര്യം അവനെ മാത്രം ഓർക്കുന്ന അടിമയാകണമെന്നല്ല. പടച്ച റബ്ബ് അവന്റെ ഉയർച്ചയെ എവിടെയൊക്കെ ആഗ്രഹിച്ചോ അവിടെയൊക്കെ കൂട്ടിപ്പിടിച്ചുയർത്തിയ ഒരു വ്യക്തിത്വമുണ്ട്, അതാണ് മുഹമ്മദിനിൽ മുസ്തഫ. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൊരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ മുഖ്യമായ ഇബാദത്തല്ലേ നിസ്കാരം? ആ നിസ്കാരത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ബാങ്ക് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ഹയ്യാല സല പറഞ്ഞാ മതി. പടച്ച റബ്ബ് സമ്മതിക്കുന്നില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അശ്വതു അല്ല ഇലാഹ ഇല്ലല്ല പറഞ്ഞ അതേ ഒച്ചത്തിൽ അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ള പറയണം. അവിടെ പടച്ചു ഒരിക്കൽ തൃപ്തിയുള്ളൂ. ചെളി ആളുണ്ട് ഡയറക്റ്റ് അള്ളാന്റെ അടുത്ത് പായുന്ന കുറെ ടീം. ഉൽക്കടയിൽ നബിയും വേണ്ട, ഒലിയും വേണ്ട, ഒന്നും വേണ്ട, തങ്ങളും വേണ്ട, മൊലിയാറും വേണ്ട, അലാത്തൂൽ ഒരൊറ്റ പോക്ക് പടച്ചോന്റെ അടുത്ത്. പുറങ്കാലുണ്ട് ഒരു തട്ട് കിട്ട് കിട്ടിയിട്ട് അഡ്രസ് പോയിട്ടുണ്ടാവും മാത്രം പടച്ചോം കബൂലാക്കിയിട്ടുണ്ടാവൂല. പടച്ചോം കബൂലാക്കിയിട്ടുണ്ടാവൂല. പടച്ചോം കബൂലാക്കണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അടിമ അള്ളാഹുവിൽ എടുക്കുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ സമയത അസ്സലവാത്തുൽ ഖംസ് അല്ലേ? ആ അഞ്ചു വക്ത നിസ്കാരത്തിലുള്ള സുജൂദാണ്. ഈ നിക്കാരം എങ്ങനെയാ പടച്ചോ നിർവഹിക്കാൻ കൽപ്പിച്ചത്? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിക്കാരം സ്വഹിയാകണോ? അവസാനം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു മദീനത്തുൽ മുനവ്വറയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിനെ സലാം പറഞ്ഞാൽ മാത്രം പോരാ, വിളിച്ചിട്ട് സലാം പറയണോ? മരിച്ചോലെ വിളിച്ചാ കാഫറായി പോകുന്ന് തെറ്റിദ്ധരിച്ചു പോയ കുറെ ആളൊക്കെ ഉണ്ട് സമുദായത്തിൽ അല്ലേ? ഓനും പറയുന്ന എന്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ? എത്രയോ കാലം മുമ്പ് വഫാത്തായി റൗളാ ഷെരീഫിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ മൺമറഞ്ഞവരെ വിളിക്കൽ ശിർക്കാണ് എന്ന് പറയുന്നവരും വിളിക്കുന്നു അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ഓ നബിയെ അങ്ങിൽ അള്ളാഹുവിന്റെ സലാം വരട്ടെ. വിളി തന്നെ പെരും വിളി. ശിർക്കാന്ന് പറഞ്ഞവനെ കൊണ്ട് അല്ലാണ്ട് വിളിപ്പിക്കുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. പള്ളി ദ്രസ്സിൽ വന്ന് മുത്തഅല്ലിമീങ്ങളോട് വിളിച്ചാൽ മതി. നിദാഇന്റെ ഹർഫുകളുടെ കൂട്ടത്തിൽപ്പെട്ട യാ അയാ അയ്യുഹ ഒക്കയിൽപ്പെട്ടതാ. വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാ ഗൗസ് മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് അയ്യുഹൻ നബിയോ. ഓ നബിയേ, ആ വിളിന്റെ നിദാഇന്റെ ഹർഫ് തന്നെയാണ് ഈ ഹർഫ്. റസൂലുള്ളാഹിനെ വിളിച്ച നിക്കാരെ അള്ളാഹ്ക്ക് വേണ്ടു. വിളിക്കൂല എന്ന് തീരുമാനിച്ചവന്റെ നിക്കാരം അള്ളാഹ്ക്ക് വേണ്ട. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ കൽബിൽ കണ്ടാലും കണ്ടാലും മതി വരാതെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഗേഹമുണ്ടേതാണ് പരിശുദ്ധമായ കഅബാ ശരീഫ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇഷ്ടം പോലെ ആ പുണ്യകേന്ദ്രത്തിൽ എത്തിപ്പെടാനും ഇബാദത്തുകൾ ചെയ്യാനും നീ ആവർത്തിച്ച് തൗഫീഖ് തരണം റഹ്മാനേ. കാസർഗോഡ് ടൗണിൽ ഒരു സർക്കസ് വന്നു, ഭയങ്കരം പ്രചരണം. ഹലാലോ ഹറാമൊന്നും നോക്കിയില്ല, പോയി കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ ഉടുത്ത സൈസും ഉണ്ട്, ഉടുക്കാത്ത സൈസും ഉണ്ട്, എല്ലാ സൈസും ഉണ്ട്. അപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഒരു ചങ്ങായി വിളിച്ചു, ഒന്നായിട്ട് പോയി. അന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ഒരാൾ ചോദിച്ചാടാ നമ്മൾ കാസർഗോഡ് സർക്കസ് എടുക്കും. ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ട് ഇനി ഞാൻ വരുന്നില്ല. തീർന്നു എന്റെ കഥ. ഉടുക്കാത്ത സൈസ് ഉണ്ടായാൽ തന്നെ രണ്ട് കാണലില്ലാണ്ട് മൂന്നാമത്തെ കാണലിന് ഓനിക്കെന്തില്ല, വലിയ ഇഷ്ടോ ഇല്ല. എന്നാ മക്കത്തുൽ മുക്കറമയിൽ കഅബാ ഷെരീഫിൽ ഇന്നലെ പോയിട്ട് വന്ന ഉമ്മാമോനോട് വെറുതെ മോൻ തമാസ്ക്ക് വെച്ച് അമ്മാമ്മക്ക് ഒന്നും കൂടി പോവല്ലേ, പൊന്നുപോലത്തെ മോനെ അള്ള തൗഫീഖ് ചെയ്യട്ടെ, എന്നെ കൂട്ടോ മോനെ. എന്നാ അത് വന്നതിന്റെ പിറ്റേന്ന് ചോദിച്ചാൽ മൂപ്പർക്ക് എവിടെ എത്തണോ? കഅബാരിയത്തില് കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരാത്മീയതയുടെ അത്ഭുതകരമായ ആകർഷണീയതയെ കൊണ്ട് അല്ലാഹു ധന്യമാക്കിയ വിശുദ്ധ കഅബാ ഷെരീഫ്. അല്ലാഹു ആ പുണ്യഭൂമിയിലെത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
അവിടെ എത്തിയവർക്കൊക്കെ അജ്റും റസിയാറത്തുകളൊക്കെ നിർവഹിക്കാനുള്ള ഭാഗ്യം അല്ലാഹു ആവർത്തിച്ച് ആവർത്തിച്ച് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ആ കാഴ്ചം കണ്ടാൽ ഒരിക്കലും മതി തീരില്ല. കാണാൻ വലിയ ബിൽഡിംഗ് ആണോ? അതൊന്നുമല്ല, ഒരു കല്ല് കൊണ്ട് കെട്ടിയ നാല് ചുവരുകൾ, ഒരു കറുത്ത കുപ്പായം കൊണ്ട് അതിങ്ങനെ മറച്ചു വെച്ചിരിക്കുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണുമ്പോ എന്തെന്നില്ലാത്ത ഒരു ആത്മീയമായ വീര്യം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് കഅബത്തിന്റെ അടുത്ത് പറ്റും ഒരു ഇബാദത്ത് ദിക്റും സലാത്തും ഒന്നും അറിയില്ല, നീ വെറുതെ കഅബ ഇങ്ങനെ നോക്കിയിരുന്നാ മതി, പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഹബീബായ തങ്ങൾ പറയുന്നു, മൻ ഹജ്ജ, ഒരു മനുഷ്യൻ ആ കഅബാലയത്തെ ലക്ഷ്യം വെച്ച് വന്നു, വലം യസുർനീ, നാനൂറ്റി ചില്ലാനും കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന ഞാൻ മദീനയിലുണ്ട്, എന്നെ അവൻ സന്ദർശിക്കാതെ പോയാൽ ഫഖദ് ജഫാനീ, അവൻ എന്നോട് പിണങ്ങിയവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പുണ്യഭൂമി സന്ദർശിച്ചവന്റെ ഇബാദത്തിന് പരിപൂർണത വേണോ? നാനൂറ്റി ചില്ലാനും കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടെ നിന്ന് കിടക്കുന്ന കേന്ദ്രം പോകണം, കാണണം, വർക്കത്തെടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ലേ, ഏത് സലഫികളും സലഫികളല്ലാത്തവരും മക്കത്തെത്തിയ ഹജ്ജിന് പോയാ പത്തോ മുപ്പത്തഞ്ചോ ദിവസം നിൽക്കുന്ന കെട്ടുക സേടെ തന്നെ, അത് മദീന തന്നെ. അതിന്റെ ഷെഡ്യൂൾ തന്നെ എങ്ങനെയാ, ചില ആളെന്നിട്ട് മക്കത്ത് നിന്ന് അങ്ങോട്ട് പോകും, അത് പറഞ്ഞു കൊടുക്കും, ഈടെ കിട്ടുന്ന കൂലി ആടെ കിട്ടൂല, വെറുതെ എങ്ങനെ പോയിട്ട് സമയമൊന്നും കളയാണ്ട് നമുക്ക് രണ്ടു ദിവസം കൊണ്ടേക്ക് പോരാന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു കൂടും. അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ രണ്ടു ദിവസം പിന്നെ എന്തിനാ പോകുന്നു, ഈടെ ലക്ഷങ്ങളുടെ കൂലി കിട്ടുമ്പോ അവൻ ലാഭമെല്ലാം അവിടെ വെച്ചിട്ട് പതിനായിരത്തിന്റെ തങ്ങിട്ട് പോകണം, അങ്ങനെ അറിയും പോവാ. ദിവസം ഒരു ലക്ഷം ഉറുപ്പ്യ ലാഭം കിട്ടുന്ന ഒരു പീടിയ, നേരപ്പുറത്ത് ദിവസത്തിൽ ഒരു 10,000 rupees ലാഭം കിട്ടുന്ന പീടിയ, ഈ 1,00,000 ലാഭം കിട്ടുന്ന പീടിയ വീറ്റിട്ട് അപ്പുറത്ത് 10,000 ലാഭം കിട്ടുന്ന പീടിയ എടുക്കാന്ന് പറയുന്ന ബുദ്ധിയുള്ളു അവനെനിക്ക് ബട്ടല്ലേ. അഭിപ്രായം പറയുന്ന നാവുകൾ പോലും സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ഓർക്കുന്ന അടിമകൾ ആ ഓർക്കുന്ന അതേ സമയത്ത് തന്നെ അവൻ ഓർക്കാൻ ബാധ്യതപ്പെട്ട മറ്റൊരു വ്യക്തിത്വമുണ്ട്, അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരടിമക്ക് പറയാനുള്ളത് മുഴുവനും പറയേണ്ടത് റബ്ബിനോടാണ്. എന്നാൽ ഹബീബായ തങ്ങൾ പറയുന്നു, ആ റബ്ബിനോട് പറയുന്ന സമയത്ത് ഹംദ് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് ചോദിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്, ഇല്ലേ അവന്റെ ദുആ ഇജാബത്തില്ലാത്ത ദുആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ എന്ന് പറഞ്ഞ ദുആവും പക്ഷെ ഇജാബത്ത് ഉണ്ടാവില്ല, ഇടയിൽ ഒരു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അങ്ങ് കൂട്ടി കൊടുക്കണം. പടച്ചവരിലേക്ക് ഒരടിമ മനസ്സുകൊണ്ട് പറച്ചലുകൊണ്ട് ദിക്റ് കൊണ്ട് ഫിക്റ് കൊണ്ട് എന്തൊക്കെ കൊണ്ട് അടുക്കുന്നുണ്ടോ അവിടെയൊക്കെയും അതേപോലെ പരിഗണിക്കേണ്ട വ്യക്തിത്വമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതെന്താ അങ്ങനെ, ഒരടിമ അവന്റെ ജീവിതത്തിൽ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാ? മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെയാണ് നമ്പർ വൺ ആയിട്ട് ഒരു മനുഷ്യൻ സ്നേഹിക്കേണ്ടത്. കാരണം അല്ലാ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ സാധുക്കളായ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ആ റബ്ബിൽ നിന്നൊരു ഹർഫ് പോലും ഈ കാതുകൊണ്ട് കേട്ടിട്ടില്ല, ആ റബ്ബിനെ ഈ കൈകൊണ്ടൊന്ന് സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ റബ്ബ് എവിടെയാണെന്നറിഞ്ഞ് ഈ കാലുകൊണ്ടൊന്ന് നടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ റബ്ബുണ്ടെന്ന് തെളിയിക്കുന്ന ഒരുപാട് കുദറത്തുകൾ പ്രകടമായപ്പോ ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് നമ്മുടെ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും ആ റബ്ബ് ആരാണെന്ന് കണ്ട് കൊണ്ട് പഠിച്ച ഏക വ്യക്തിത്വം ലോകത്തുണ്ട്, ആരാന്നറിയോ? മുഹമ്മദിനിൽ മുസ്തഫ. അപ്പടച്ച റബ്ബിനെ കാണാൻ വിജയികളായ അടിമകൾക്കുള്ള സന്ദർഭം കൊടുത്തിട്ടുണ്ട്. അതെവിടെയാ? അത് ആഖിറത്തിലാണ്. ആഖിറത്തിലാണ് എല്ലാവർക്കും പടച്ചവരെ കാണാനുള്ള സന്ദർഭം. ഫമൻകാര യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ. ആ
ആഖിറത്തിലാ റബ്ബിന്റെ ദർശനത്തെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ അവൻ ഇഷ്ടം പോലെ അമല് ചെയ്തു കൊള്ളട്ടെ. എന്നാ അവിടെ കാണാം, ദുനിയാവിൽ കാണണമെന്ന് പൂതി വെച്ച ഒറ്റ ഒരാളുണ്ട്, അതാരാന്നറിയോ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂപ്പർക്ക് വല്ലാത്ത പൂതി ഉണ്ടായിരുന്നു പടച്ചോനെ കാണാം. കൊറേ കെഞ്ചി കേണ അപേക്ഷിച്ചു. പടച്ചോൻ പറഞ്ഞു, മൂസാ നബിയെ വേണ്ടാത്ത പണിക്ക് നിക്കണ്ട, താങ്ങാൻ കഴിയൂല. അല്ല പടച്ചോൻ എന്നാലും, പടച്ചോൻ പറഞ്ഞു, ഏതായാലും ഇരിക്കട്ടെ, എന്റെ നബിന്റെ ഒരു ചോദ്യമല്ല, തിരസ്കരിക്കണ്ട. ഞാൻ എന്നെ കാണിച്ചു തരുന്നില്ല, എന്റെ ജലാലിയത്തിന്റെ നൂറൊന്ന് ഫ്ലാഷ് ചെയ്യാം, അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നോക്കട്ടെ. തൂരിസിന പർവ്വതത്തിൽ കിതാബ് വാങ്ങാൻ വേണ്ടി പോയപ്പോ പറഞ്ഞു, ഒന്നും കണ്ടോന്ന് പറയും, ചെറിയൊരു ഫ്ലാഷ്, ഒരു ക്യാമറ ഫ്ലാഷ് പോലെ ഒന്ന് ഫ്ലാഷ്. എന്തുണ്ടായെന്ന് പറയും, മൂസാ നബി അലൈഹിസ്സലാം ബോധം കണ്ടിട്ട് കടന്നു. മൂസാ നബിക്ക് അതിനോടാണ്ട് പൂതി മാറി. ഇനി ദുനിയാവിൽ ആരെ കാണുന്നുള്ള പൂതിയില്ല, അള്ളാഹിനെ നേരിട്ട് കാണുന്നുള്ളേ പൂതിയില്ല. കിട്ടി കിതാബും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ റബ്ബിനെ ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ട ഏക വ്യക്തിത്വമാരാ? صلوا عليه وسلموا تسليما إذ جاء إلى كل سماء تصففا رسل وأملا كل وراء المصطفى فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما അതേ ഹബീബായ തങ്ങൾ ഒരു പരിശുദ്ധ റജബിന്റെ 27-ാം രാവിൽ മദി മക്കത്തിൽ മുനവ്വറയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ഏഴാകാശങ്ങൾക്കപ്പുറം അർശു കുറുസ് ലൗഹ് കലമ കടിഞ്ഞ് മലായിക്കത്തുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പറഞ്ഞിട്ടില്ലാത്ത സ്ഥലം വരെ എത്തി. ഖുർആൻ പറയുന്നു, കഅബ ഖൗസൈനി ഔ അദിനെ, അമ്പും വില്ലും അടുക്കുന്നതിനേക്കാൾ കൂടുതൽ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പടച്ചവനിലേക്ക് അടുത്തൊരു ദിവസമാണത് കേട്ടോ. ആ രീതിയിൽ റബ്ബിലെ കടുത്ത് കണ്ട് അനുഭവിച്ച് വന്ന വ്യക്തിത്വമാരാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാള് അവനിക്ക് പടച്ച റബ്ബിൽ യഥാർത്ഥ വിശ്വാസം സമർപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അവന്റെ കൽബിൽ ഏറ്റവും കൂടുതൽ പ്രേമിക്കേണ്ടത്, ആവാഹിച്ചെടുക്കേണ്ടത്, പരിപൂർണതയോടുകൂടെ ഉൾക്കൊള്ളേണ്ടത് ആരാന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം ആ റബ്ബിനെ കണ്ടത് മുഹമ്മദ് നബിയാ, ആ റബ്ബിനെ കേട്ടത് മുഹമ്മദ് നബിയാ, ആ റബ്ബിനെ നമ്മേക്കാൾ കൂടുതൽ അനുഭവിച്ചറിഞ്ഞത് മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബി പഠിപ്പിച്ച അന്ന റബ്ബാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ മുഹമ്മദ് നബിക്ക് മോശമുണ്ടെന്ന് വന്നാൽ മുഹമ്മദ് നബി പഠിപ്പിച്ച റബ്ബിലും മോശം വരും. അതുകൊണ്ട് മുഹമ്മദ് നബിയെ ഒരു സാധാരണക്കാരനായി കാണാൻ പറ്റൂല. മുഹമ്മദ് നബിയെ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനായി കാണാൻ പറ്റൂല. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ അതേ തെറ്റുകാരനായി കാണാൻ പറ്റൂല. ആ മുഹമ്മദ് നബിയെ എങ്ങനെ കാണണമെന്നറിയുമോ? ഇന്നാ അഅതൈനാകൽ കൗസർ, അധിപനായ റബ്ബുൽ ഇസ്സത്ത് കയ്യും കണക്കുമില്ലാതെ വാരിക്കോരി കൊടുത്ത ഒരത്ഭുത മനുഷ്യന്. അങ്ങനത്തെ മുഹമ്മദ് നബിയെ വിശ്വസിക്കണോ? ആ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച റബ്ബിനെ വിശ്വസിക്കണോ? അവിടെയാണ് ഒരു മനുഷ്യന്റെ ഈമാൻ.
ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഓർക്കാനാണ് മക്കളെ നമ്മുടെ കൽബ് തയ്യാറാകേണ്ടത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടില്ലേ? മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നൂറാണ്, ഇൽമ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ നൂറാണ്. ഇതൊരു മനുഷ്യന്റെ കൽബിൽ അല്ലാഹു ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നൂറവന്റെ കൽബിലുണ്ട് എന്നതിന്റെ അടയാളം എന്താണെന്നറിയോ? ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു ദ്വാരത്തിൽ കിടക്കുന്ന പാമ്പ് അതിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഏത് കൂരിരുട്ടിൽ പുറത്തു വന്നാലും ആവശ്യം നിർവഹിച്ച് അതേ ദ്വാരത്തിലേക്ക് അതേ മടയിലേക്ക് ആ ജീവി തിരിച്ചു പോകും അല്ലേ? രാത്രി ഇരുട്ടത്ത് നടന്നു പോകുമ്പോ കാലെന്തോ തട്ടി, എന്തോ വലിയ സാധനം എന്നറിയാം. മൊബൈൽ എടുത്തിട്ട് ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്ക് മൂപ്പര അഡ്രസ്സില്ല, കാരണം മൂപ്പര് വന്ന മടയിലേക്ക് ആര് പോയിട്ടുണ്ട്? മൂപ്പര് അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. ആരും അതിന് ടോർച്ച് അടിച്ചു കൊടുത്തിട്ടില്ല, അതിനാരും മെഴുകുതിരി കത്തിച്ചു കൊടുത്തിട്ടില്ല, അതിനാരും ചൂട്ട് കത്തിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ നൂറാകുന്ന ഈമാൻ അതൊരാളുടെ കൽബിൽ അല്ലാഹു പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾ പറയുന്നു ആ കൽബ് എങ്ങോട്ട് മടങ്ങുമെന്നറിയുമോ? ഇലൽ മദീന, മദീനയിലേക്ക് മടങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിപരമായി നമുക്കവിടെ സംശയം വരാം, ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നൂറല്ലേ, എങ്കിൽ അത് അല്ലയിലേക്ക് മടങ്ങുമെന്നല്ലേ റസൂലുള്ള പറയേണ്ടത്? പക്ഷേ ഈമാൻ അള്ളാഹുവിന്റെ നൂറാണെങ്കിലും അതിന്റെ മടക്ക കേന്ദ്രം പറയുന്നത് ഇലാ മദീനത്തി റസൂലില്ലാഹി. അള്ളാഹുവിന്റെ ഹബീബ് കിടക്കുന്ന മദീന എന്ന് പറഞ്ഞാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ് സയ്യിദ് നമ്മുടെ വേദിയിലോട്ട് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഞാൻ പറഞ്ഞു മദീനയിലേക്ക് ഈമാൻ മടങ്ങും എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്കാണ് ഈമാനിന്റെ മടക്കം. സത്യത്തിൽ ഈമാൻ അല്ലാഹുവിന്റെ നൂറാണ്. ആ നൂറ് യഥാർത്ഥത്തിൽ മടങ്ങേണ്ടത് എങ്ങോട്ടേക്കാണ്? അല്ലാഹുവിലേക്കാണ്. പക്ഷെ റസൂലുള്ള പറഞ്ഞു മദീനയിലേക്കാണ് മടങ്ങുക. എന്താ കാരണം? ലോകത്ത് അല്ലാഹു തആല ഈമാൻ എന്ന് പറയുന്ന വെളിച്ചം ഒരാൾക്കും ഡയറക്റ്റ് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അതൊക്കെ സപ്ലൈ ചെയ്തത് ആരെയിലൂടെയാണെന്നറിയോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങൾക്ക് രണ്ട് വുജൂദിയത്ത് അല്ലാഹു തആല നിശ്ചയിച്ചു. ഒന്ന് നൂരിയായ വുജൂദിയത്താണ്, ഒന്ന് ജസദിയായ വുജൂദിയത്താണ്. അവ്വലുമാ ഖലഖല്ലാഹു നൂറു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി അല്ലാഹു തആല നിർണയിച്ചത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ നൂറാണ്. അപ്പൊ ആ നൂറിലൂടെയാണ് ലോകത്തെല്ലാ ഈമാനിനെയും അല്ലാഹു സപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ഈമാൻ ഉണ്ടെങ്കിൽ ആ കൽബിൽ ഓർമ്മ വരേണ്ടത് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിലേക്ക് നമ്മെ അടുപ്പിക്കാനുള്ള സദസ്സാണ് അവിടുത്തെ പേരമകനാകുന്ന മഹാനായ സയ്യിദ് അവർഗളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ വലിയ ബർക്കത്തുള്ള സദസ്സ്. ആ ഹബീബിലേക്ക് അടുക്കാനുള്ള വസീലയാണ് തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. ഇത് രണ്ടും സംഗമിച്ചൊരു സദസ്സാണ്. ഹബീബായ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കലിലൂടെ ഹബീബിലേക്കെത്താൻ, ഹബീബിന്റെ സ്വലാത്തിലൂടെ ഹബീബിലേക്കെത്താൻ, ആ ഈമാനിന്റെ നൂറ് ജലാലിയത്തിന്റെ നൂറുമായി സംവദിച്ചു കൊണ്ടുള്ള അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു വലിയ ബർക്കത്തുള്ള സദസ്സിലാണ് അല്ലാഹു തആല ഈ സദസ്സിൽ പങ്കെടുത്ത നമ്മുടെ എല്ലാവരുടെയും സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫിയാക്കി തരട്ടെ, കടങ്ങൾ അല്ലാഹു വീട്ടി തരട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ, ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ സത്യത്തിൽ ഇന്ന് വയലു പറയാൻ ഉദ്ദേശിച്ച് വരാൻ തീരുമാനിച്ചതല്ല, കഴിഞ്ഞ സ്വലാത്തിന് വന്നപ്പോൾ ഈ സ്വലാത്തിനും വരണമെന്ന് മനസ്സിൽ നിയത്താക്കിയതാണ്.
അത് ഞാൻ തങ്ങൾപ്പാപ്പനോട് പറഞ്ഞപ്പോ എന്നാ അതും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു തല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗുണത്തിനേക്കാൾ ഉദ്ദേശിച്ചതിനേക്കാൾ അള്ളാഹു ഗുണത്തിനും സന്തോഷത്തിലാക്കി തരട്ടെ. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പ്രായം ചെന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മാമ ഒരു ഹദിയ ഈ സദസ്സിലേക്ക് തങ്ങൾപ്പാപ്പൻ്റെ കയ്യിൽ കൊടുത്ത് ദ്വാരപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദ്വാര ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവർ കൂട്ടത്തിലുണ്ട്. എല്ലാം വന്നിരായ സെയ്തവർഗളുടെ മുന്നിൽ താഴ്മയോടുകൂടെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹൃ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബാദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുനാ